വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചസ് വ്ളോഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അരച്ചുടനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും അതുപോലെ തന്നെ നമുക്ക് നല്ല ഗ്രീൻ പീസ് കറി അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് അതുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. 2 മണിക്കൂറോളം ഇത് കുതിർന്ന് കിട്ടണം. അപ്പൊ ഒരു 2 മണിക്കൂറോളം ഇത് കുതിർന്ന് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് അരക്കാനായിട്ട്. ഞാൻ നമ്മുടെ പച്ചരിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് അരക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഇതിൽ വെള്ളമെല്ലാം നമ്മൾ ഊറ്റി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ജാറിലേക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കാ
ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ഇടുന്നത്. പിന്നെ വേണ്ടത് ഒരു കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരി അളന്ന ആ അതേ കപ്പില് ഒരു കപ്പ് വെള്ളം. ഇതാ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെ ഇതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ അരഞ്ഞു കിട്ടണം കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു വെക്കാം. അരി അരച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാനൊരു വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒഴിച്ചു വെച്ച മാവ് ആ പാത്രം ഇറങ്ങി നിൽക്കത്തക്ക വിധത്തില് ഒരു കുക്കർ വേണം നമുക്ക് എടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ചൂടുവെള്ളം, അതായത് അധികം ചൂടാകരുത്, എന്നാലിട്ട് ചൂട് കുറയുകയും ചെയ്യരുത്, ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് പൊങ്ങിക്കിട്ടും. ഈ കുക്കറിൽ ഇറക്കി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ പാത്രത്തിന്റെ അടിഭാഗം മാത്രം മുട്ടത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ വെള്ളം മേലോട്ട് ആകണ്ട. അപ്പൊ ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയാൽ മതി. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി തുറന്നു നോക്കാം. നോക്കിയാൽ നമ്മളുടെ മാവ് നല്ലപോലെ തന്നെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തലേദിവസം ഒന്നും അരക്കണ്ട, ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇത് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പൊ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഇത് നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട്, ഞാൻ ഒരു സൈസ് മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. അതായത് നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ടോ നോക്കാം. നോക്കിയാൽ നല്ല അരികൊക്കെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം, ഉണ്ടോ, നല്ല പെർഫെക്റ്റ് അപ്പമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഈ മാവ് അരച്ചത്. രണ്ടാമത്തെ അപ്പവും നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റു കൊടുക്കാം. നമ്മുടെ അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അപ്പത്തിന് കോമ്പിനേഷൻ ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. അപ്പൊ ഗ്രീൻ പീസ് കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 3 കഷ്ണം വെളുത്തുള്ളി. അപ്പൊ ഇത് ഇത്രയും ഐറ്റംസ് കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ കടായി ചൂടായിട്ടുണ്ട്, നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കടുക് പൊട്ടിക്കണം. അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടു കൂട്ടിക്കഴിഞ്ഞ് ഞാൻ 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം 1 തണ്ട് വേപ്പിലയില. ഇപ്പൊ വറ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിന്റെ പൊടികൾ ഇടാം. ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ അതാകുമ്പോ നല്ലൊരു കളറും കിട്ടും, ആവശ്യത്തിന് എരിവും ഉണ്ടാവും. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, അത് ഏകദേശം 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ പൊടികൾ അധികം കരിഞ്ഞു പോകരുത്.
അതായത് നമ്മളുടെ പൊടികളൊക്കെ നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ നമ്മളുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ല 10 മിനിറ്റ് കൊണ്ട് പുളിച്ചു പൊങ്ങാനുള്ള. അതുപോലെ തന്നെ അതിന് കോമ്പിനേഷൻ നല്ല ചൂട് ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.